ഹലോ, വെൽക്കം ടു മൈ പാഷൻ. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ആറ്റ്യമ്പാറ പോകുന്ന ഒരു വ്ലോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ നെക്കിയിട്ട് ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് മതിൽമൂല എന്നാണ്. 2018 പ്രളയകാലത്ത് ഉരുള് പൊട്ടിയിട്ട് വന്ന കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാട് കല്ലുകളുണ്ട് ഇവിടെ, റോഡിൻ്റെ സൈഡിലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആദ്യം രണ്ട് നില വീടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആറ്റ്യമ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ട് ഇതാ ഒരു ചെറിയ ബോട്ടിംഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുട്ടികളുടെ പാർക്കിലേക്കാണ് പോണത്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ ഹൈഡ്രോ പവർ പ്ലാന്റും ഉള്ളത്. അപ്പം അതും കൂടി കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്ന റോഡ്, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. കാണുന്നതാണ് ഇവിടുത്തെ ഹൈഡ്രോ പവർ പ്ലാന്റ്. അപ്പം ആദ്യം പാർക്ക് കയറിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്ക്. അധികം വലുതൊന്നും അല്ലെങ്കിലും ഉള്ളത് നല്ല ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. Thank you.
ഹൈഡ്രോ പവർ സ്റ്റേഷനിലേക്കാണ് പോണത്. ഹൈഡ്രോ പവർ സ്റ്റേഷൻ്റെ നേരെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഇതും 2018 കാലത്ത് ഉരുള് പൊട്ടിയിട്ട് വന്ന കല്ലുകളൊക്കെയാണ്. ഇവിടെയും വെള്ളം ചളിയൊക്കെ വന്ന് ആകെ മൂടിയിരുന്നു. ആദ്യം ഈ ഭാഗത്തൊക്കെ ആളുകൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഉരുള് പൊട്ടി കല്ലുകളൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ ആരും ഇറങ്ങാതൊക്കെ ആയത്. ഇവിടുത്തെ വ്യൂ ഡെക്കിൽ നിന്നിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ മാത്രമേ കാണാൻ അനുവദിക്കുകയുള്ളൂ. ആ കാണുന്ന മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന ആ പൈപ്പിലൂടെയാണ് ഇവിടേക്ക് വേണ്ട വെള്ളം ഹൈഡ്രോ പവർ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ഹൈഡ്രോ പവർ സ്റ്റേഷനിൽ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വെള്ളം ഈ വഴിയാണ് പുറത്തേക്ക് പോണത്. ഇനി ഇവിടുത്തെ വാട്ടർഫാൾസ് കാണാനാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയാണ് ആദ്യംപാറയിലെ എക്സ്പീരിയൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.